സുന്ദരപുരാണം കാണുക എല്ലാവരും. ഫാമിലി ആയി പോയി കാണുക എല്ലാവരും. ഹലോ എവരിവൺ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ഏട്ട സംവിധാനം ചെയ്ത മൂവി കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം ഈ ഡയറക്ടർ അമ്മയുടെ ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ആവേശമായിരുന്നു ഈ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട്. കൂടാണ്ട് ഞങ്ങൾക്കും ഭയങ്കര ആവേശമായിരുന്നു, കാരണം നമ്മളെ ഏട്ടൻ സംവിധാനം ചെയ്ത മൂവി കാണാനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 5 മണി ആ സമയത്ത് കാഞ്ഞങ്ങാട് വിനായക തിയേറ്ററിലെത്തി. ടിക്കറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ വേഗം തന്നെ സീറ്റ് കിട്ടിയിട്ടോ. നമ്മൾ ഏറ്റവും പുറകിലായിട്ടാണ് ഇരുന്നത്. നമ്മൾ എത്തിയപ്പോഴേക്കും അങ്ങനെ ഏകദേശം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. മൂവി തുടങ്ങുമ്പോഴേക്കും നമ്മുടെ തിയേറ്റർ ഹൗസ് ഫുള്ളായിരുന്നു. അപ്പോൾ കുണ്ടല പുരാണം എന്ന മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാസർഗോഡൻ ശൈലിയിൽ അവതരിപ്പിച്ച ഒരു മൂവിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം അമ്മയുടെ ഫ്രണ്ടും ആണ്, നമ്മുടെ നാട്ടിലുള്ള ഏട്ടനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂവി ബിഗ് സ്ക്രീൻ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമ്മൾ. സുന്ദരപുരാണം കാണുക എല്ലാവരും. ഇപ്പോ നമ്മുടെ കുണ്ടല പുരാണത്തിലെ മെയിൻ ലേഡി ക്യാരക്ടറാണ് കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് അപ്പൊ കുണ്ടലപുരാണം എല്ലാരും തിയേറ്ററിൽ വന്നിട്ട് തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യാലും ചെയ്യും. എന്താ പറയുന്നില്ല, കുണ്ടലപുരാണത്തിൽ നല്ല അഭിപ്രായം എല്ലാവരും പറയുന്നത്. അപ്പൊ എല്ലാരും വന്നിട്ട് കാണണം, കുറച്ച് ഇരിക്കാനുണ്ട്. അപ്പൊ എല്ലാരും വന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങള് സപ്പോർട്ടാണ് ഏറ്റവും വലുത് നമുക്ക്. ഇന്ദ്രൻസും രമ്യ സുരേഷും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കുണ്ടല പുരാണം തിരക്കേറിയ നഗരത്തിൽ നിന്ന് ഒരു ഇടവേള വാഗ്ദാനം ചെയ്യുന്ന ഗ്രാമീണ ജനതയെയും അവരുടെ ദൈനംദിന ജീവിതത്തെയും കേന്ദ്രീകരിച്ച് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചേക്കാവുന്ന തരത്തിലുള്ള സന്തോഷ് പുതുക്കുന്നു. സംവിധാനം ചെയ്ത കുണ്ടല പുരാണം കാസർഗോഡ് പശ്ചാത്തലമാക്കി ഒരു കുടുംബം തങ്ങളുടെ സ്വകാര്യ കിണർ അയൽവാസികൾക്ക് തുറന്നുകൊടുക്കുന്നു. മലയാള സിനിമയിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ട്രോപ്പ് ആണ് കിണർ. വെള്ളത്തിനും ചില ഗോസിപ്പുകൾക്കുമായി സ്ത്രീ കഥാപാത്രങ്ങൾ ഇതിന് ചുറ്റും കൂടുന്നു. വേണു, ഇന്ദ്രൻസ്, തങ്കമണി, രമ്യ സുരേഷ് എന്നിവർക്ക് സ്കൂളിൽ പോകുന്ന ഒരു മകളുണ്ട്. അവൾ സ്വർണ്ണ കമ്മലുകൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ചെവിയിൽ അണുബാധ കാരണം അതിന് കഴിയില്ല. അവളുടെ അവസ്ഥ മെച്ചപ്പെടുമ്പോൾ ഒരു പ്രാദേശിക ബാറിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുന്ന വേണു അവൾക്കായി ഒരു ജോഡി കമ്മൽ വാങ്ങാൻ തീരുമാനിക്കുന്നു. സ്വർണ്ണ കമ്മലുകൾ താമസിയാതെ കുടുംബത്തിന് സന്തോഷത്തിൻ്റെയും അസന്തുഷ്ടതയുടെയും ഉറവിടമായി മാറുന്നു. കഴിഞ്ഞ ദശാബ്ദത്തിൻ്റെ അവസാന പകുതി മുതൽ സിനിമകളിൽ പര്യവേഷണം ചെയ്യപ്പെട്ട കാസർഗോഡ് ഭാഷാശൈലിക്ക് ഒരു പ്രത്യേക ആകർഷണമുണ്ട്. എന്നാൽ പ്രത്യേകമായി രസകരമായത് ഇന്ദ്രൻസ് തൻ്റെ ഡയലോഗുകൾ എങ്ങനെ അനായാസമായി ഉച്ചരിക്കുന്നു എന്നതാണ്. വൈകാരികമായ അഭിനയത്തിൽ മാസ്റ്റർ ക്ലാസ്സായ അദ്ദേഹം ഈ സിനിമയിൽ ദൃഢനിശ്ചയമുള്ള ഒരു പിതാവായി തൻ്റെ വേഷം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ 1001 നുണകൾ എന്ന ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച രമ്യ സുരേഷ് ഈ ചിത്രത്തിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ ഉണ്ണി രാജയും രസകരമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. എന്നിരുന്നാലും അടുത്ത കാലത്തായി കുട്ടികൾക്കായി എഴുതിയ കഥാപാത്രങ്ങളിൽ ദുഃഖകരമെന്ന് പറയട്ടെ, തൻ്റെ കളിയനായ നിഷ്കളങ്കതയോടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നെടുക്കാൻ കഴിയുന്ന ബാലതാരം ശിവാനി ഷിബിനാണ്. രചയിതാക്കൾ സിനിമയിലും നർമ്മം പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഒരു മദ്യപാനം, മറ്റ് ഗ്രാമീണരും ഉൾപ്പെടുന്ന ചില രംഗങ്ങൾ ഒഴികെ മിക്ക സംഭാഷണങ്ങളും അടിപൊളിയായി. കഥ രസകരമാണെങ്കിലും ആശ്വാസത്തിന് വളരെ നീണ്ടതാണ്. സൗണ്ട് ഡിസൈനറും സംഗീതജ്ഞാനുമായ ബ്ലസൻ തോമസിന് തൻ്റെ സംഗീതത്തിലൂടെ കഥയുടെ മൂഡ് നന്നായി പകർത്താൻ കഴിയുന്നുണ്ട്.
ഹേ എവരിവൺ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു മൂവിയുടെ റിവ്യൂ നിങ്ങളെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പിൽ ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തിയേറ്ററിൽ പോയിട്ട് മൂവി കണ്ടതും നമ്മുടെ ഡയറക്ടർ ആ മൂവിയുടെ ഡയറക്ടറെ കണ്ടതും അതിൽ അഭിനയിച്ച ഒരു ചേച്ചിയെ കണ്ട് സംസാരിച്ചതൊക്കെയാണ് ഞാൻ ഇതിനു മുന്നിലിട്ട വീഡിയോ. അപ്പോൾ എന്താ ഭയങ്കര സന്തോഷം, കാരണം നമ്മുടെ നാട്ടിലുള്ള സംവിധായകനോട് സംസാരിക്കുക, നമ്മുടെ നാട്ടിലെ ചേച്ചിമാരോട്, സിനിമയിൽ അഭിനയിച്ച ചേച്ചിമാരോട് സംസാരിക്കാൻ പറ്റുക എന്നതൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്താ ഭയങ്കര സന്തോഷമാണ്, ഞാനിപ്പോൾ ജസ്റ്റ് ആ മൂവി കണ്ടിട്ട് എത്തിയതേ ഉള്ളൂ. അപ്പോൾ ആ മൂവിയുടെ റിവ്യൂവും കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. കാരണം നല്ലൊരു മൂവിയാണ്. ജില്ലയിൽ നീലേശ്വരവും നമ്മുടെ ചോയ്യങ്കോടും ചായ്വത്തും കിനാനു റിസ്കുകളും കൂടിയിട്ടൊക്കെ ഫുള്ള് എന്താ നമ്മുടെ മൂവിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സിനിമയുടെ പേര് എന്ന് പറയുന്നത് കുണ്ടല പുരാണാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പുതുക്കുന്ന ഉള്ള ഒരു സംവിധായകനാണ്, പുതുക്കുന്നതിലെ ഒരു ഏട്ടനാണ്, നമ്മുടെ സ്വന്തം സന്തോഷേട്ടനാണ് ആ മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ സന്തോഷം, അഭിമാനം. കാരണം നമ്മുടെ നാട്ടിലുള്ള ഒരു സംവിധായകൻ ഇത്രയും ഒരു ബിഗ് സ്ക്രീനിൽ നമ്മുടെ നാടും കാസർഗോഡും നീലേശ്വരമൊക്കെ കാണിച്ചതിലും അഭിനയിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം, കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോൾ എന്താ, നമ്മൾ ഫാമിലി ആയിട്ടാണ് കാണാൻ പോയത്. അച്ഛനും അമ്മയും ശ്രീകുട്ടിയേച്ചിയും പിന്നെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ മൂവി കാണാൻ പോയത്. അപ്പോൾ അമ്മയുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഈ ഡയറക്ടർ. അപ്പോൾ ഡയറക്ടർ സന്തോഷേട്ടൻ അമ്മേനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂവി എന്തായാലും കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്മയുടെ ആ ഒരാഗ്രഹം കൊണ്ട് നമ്മളെല്ലാവരും കൂടി മൂവി കാണാൻ വേണ്ടി പോയി. നമ്മൾ എന്താ, നമ്മുടെ നാട്ടിലായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും നമ്മളെ ഡയറക്ടർ സപ്പോർട്ട് ചെയ്യാനുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുക്കത്തെ ഷോ കാണാൻ വേണ്ടി പോയി. അപ്പോൾ എന്താ, പോകുന്ന സമയത്ത് തന്നെ അവിടെ ഹൗസ് ഫുള്ളായിരുന്നു കേട്ടോ, പിന്നെ മൊത്തം സീറ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ എന്താ, അതിൽ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് നമ്മുടെ സിനിമയിൽ എല്ലാവർക്കും അറിയുന്നതാണ് ഇന്ദ്രൻസ് ചേട്ടനാണ്. അപ്പോൾ ഇന്ദ്രൻസും പിന്നെ രമ്യ സുരേഷാണ് അതിലെ നായികയായിട്ട് വരുന്നത്. പിന്നെ ഒരു മെയിൻ കഥാപാത്രം ഒരു കുട്ടിയുണ്ടായിരുന്നു, ശിവാനി എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ ഇവർ മൂന്നാളായിരുന്നു അതിലെ മെയിൻ കഥാപാത്രങ്ങൾ. അപ്പോൾ മൂന്ന് പേരും കിഡുവായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫാമിലി മൂവിയാണ്, കാസർഗോഡ് ശൈലിയിലാണ് ഒക്കെ ഭാഷയൊക്കെ വരുന്നത്. അപ്പോൾ എന്താ, നമ്മുടെ നാട്ടിലുള്ള കുറേ ആൾക്കാർ അതിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ണിരാജ് എല്ലാവർക്കും അറിയുന്നതാണ് ഉണ്ണിയേട്ടൻ. പിന്നെ ഈ നമ്മുടെ ഒരുപാട് മൂവികളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മറിമായത്തിലെ മെയിൻ ക്യാരക്ടറാണ് ഉണ്ണിരാജ്. അപ്പോൾ ഭയങ്കര സന്തോഷം, കണ്ടതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ എന്താ, ഒരു കുടുംബ മൂവിയാണ്, എല്ലാവരും ഫാമിലി ആയിട്ട് കാണണം. അപ്പോൾ എന്താ, ഞാനതിൻ്റെ കഥകളൊന്നും പറയുന്നില്ല, കാരണം കഥ പറഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ല് പോകും. കാരണം എല്ലാവർക്കും ഇഷ്ടാവും മൂവി, എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി പോവുക.